എന്റെ കാല് തന്നെ ആണോ ഇത് എന്ന് എനിക്കൊരു സംശയമുണ്ട്. കാര്യം അതാണ്ടേ, കണ്ടില്ലേ, ഇത് ഇത്രയും മനോഹരമായിട്ടൊരു കാല് വേണ്ടവര് നേരെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊത്തം ഒന്ന് കണ്ടു നോക്ക്, ഒരാളെ പരിചയപ്പെടുത്തരാം. കൂടുതലും പിടിക്കാറുണ്ട്, പിടിക്കാറുണ്ട് എന്ന് തിരക്കിടക്കുന്ന ആളുകളുണ്ട്. ആണ്ടേ, കൊല്ലത്ത് ആശ്രമം മൈതാനത്ത് നെസ് ബ്രൈഡൽ സ്റ്റുഡിയോയില് ജസ്റ്റ് വന്നപ്പോഴത്തേക്ക് ചെയ്തല്ലേ. എങ്ങനെയുണ്ട്, ഇതെന്റെ കാലാണ് കേട്ടാ, ഇത്രയും സാധനം ഫീൽ ഇതെന്ത് എന്ത് തന്നെയാണ് നമ്മള് ചേട്ടനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ചേട്ടൻ കൂടുതലും പ്രകൃതിയുമായിട്ട്, അതായത് മണ്ണ് വെള്ളം അങ്ങനെയായിട്ടാണ് ചേട്ടൻ കൂടുതലും ഇടപഴകുന്നത്. അത് മാത്രമല്ല, ചേട്ടൻ ഏറ്റവും കൂടുതൽ സമയം നിൽക്കുന്നതും കൊണ്ടും നമ്മളുടെ കാലിൽ ആ സ്കിന്ന് ശരിക്കും ഹാർഡായിട്ട് മാറും. അങ്ങനെ നമ്മൾ കൃത്യമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മളെ ഈ പാദം ഇത്രയധികം ഇങ്ങനെ കട്ടി കൂടിയതും അതുപോലെ തന്നെ വിണ്ട് കീറിയതും. ഇതേ ഇതിനിവിടെ ഇത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കാഡമി ഉണ്ട് കേട്ടോ, അത് അതിന്റെ ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞു കൊടുക്കാവോ? എന്ന് വെച്ചാൽ ഒരുപാട് പേര് പഠിക്കാൻ താല്പര്യമുള്ളവരൊക്കെ കാണുമായിരിക്കും, എന്നാൽ അവർക്ക് വേണ്ടിയിട്ട്. അതെ, നമ്മളിപ്പം അക്കാഡമി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. കോസ്മെറ്റോളജി ഒരുപാട്, അതായത് ബ്യൂട്ടി ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ന് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന ഇൻഡസ്ട്രിയാണ്. ലോകത്തിലെ ഏറ്റവും കൂടുതലും അല്ലെങ്കിൽ ലോകം തന്നെ ഫാഷൻ വേൾഡ് ആണ് ഇന്ന്. എല്ലാവരും അല്ലെങ്കിൽ നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മോഡൽ അല്ലെങ്കിൽ സിനിമ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമായിരുന്നു എല്ലാവർക്കും ഒരു സ്റ്റൈലിസ്റ്റ് എന്നുള്ളത്. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഏതൊരു വ്യക്തിക്കും ഒരു സ്വന്തമായിട്ടൊരു സ്റ്റൈലിസ്റ്റായിട്ട് മാറി, സ്റ്റൈലിസ്റ്റ് വേണം. സോ അങ്ങനെ ഇരിക്കെ ഈ ഒരു ഇൻഡസ്ട്രി അത്രത്തോളം വളർന്നു, തൊഴിൽ സാധ്യത കൂടുതലാണ്. ലോകത്തിൻ്റെ ഏത് കോണി ചെന്നാലും നമുക്ക് ജോലി, നമുക്ക് നല്ലൊരു തൊഴിൽ, നല്ലൊരു വരുമാനം, നല്ല മികച്ച ജീവിത രീതി, ഇതൊക്കെ ഈ ഒരു ഇൻഡസ്ട്രിയുടെ ഒരു പ്രത്യേകം. നമുക്ക് സെൽഫായിട്ട് നിന്നിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഒരു സലൂൺ അല്ലെങ്കിൽ എങ്ങനെ വേണമെങ്കിലും നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഇൻഡസ്ട്രിയായിട്ട് ഈ ഒരു ഇൻഡസ്ട്രി മാറിയിട്ടുണ്ട്. അതെ, ഈ കുട്ടിയൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ അതിനെ പഠിക്കാം. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്നത് ഞാൻ. കാരണം ഞാൻ ചിന്തിച്ചപ്പം ഫോറിൻ രാജ്യത്ത് മാത്രമേ ഉള്ളൂ പിള്ളേർക്ക് പഠിക്കുന്നതോടൊപ്പം ജോലി. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, പഠിക്കുന്നതോടൊപ്പം നമ്മൾ തന്നെ ജോലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് വെറും ജോലി മാത്രമല്ല, അതിന് അവർക്ക് ഒരു വരുമാനം നമ്മൾ നൽകുന്നുണ്ട്. ഓ, വരുമാനത്തോടുകൂടിയുള്ള ജോലിയല്ലേ. നമ്മൾ അക്കാഡമി വന്നിട്ടും സലൂൺ വന്നിട്ടും കൊല്ലത്ത് ആശ്രമത്താണ്. നമ്മളെ സലൂണും അക്കാഡമിയുടെ ഒന്നിച്ചിട്ടാണ്. കാരണം ഒരു അക്കാഡമി ആയിട്ട് മാത്രം മാറിക്കഴിഞ്ഞാൽ അതിൽ ലിമിറ്റഡ് ആയിരിക്കും. ഇതാകുമ്പോൾ പിള്ളേർക്ക്, സലൂൺ അക്കാഡമിയുടെ ആകുമ്പോൾ നമുക്ക് പഠിക്കാൻ വരുന്ന പിള്ളേർക്ക് എല്ലാ കാര്യങ്ങളും കണ്ടു അറിഞ്ഞും മനസ്സിലാക്കി എടുക്കാൻ പറ്റും. നമുക്ക് പഠിക്കുന്നതിനകത്ത് അല്ലെങ്കിൽ പഠിച്ച് അറിച്ചെടുക്കുന്നതിനകത്ത് ലിമിറ്റേഷൻസ് ഉണ്ട്. അതേസമയം ഇതെന്ന് പറയുന്നത് ഓരോ സ്കിന്നും ഓരോ തരത്തിലാണ്, ഓരോ രീതിയിലാണ് ഓരോരുത്തരുടെ. അപ്പം നമ്മൾ ആസ് എ ഡോക്ടേഴ്സ് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമ്മളൊരു കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യേണ്ടത്. അല്ലാണ്ട് കുറച്ച് അറിവുകൾ വെച്ചിട്ട് മാത്രം അല്ലെങ്കിൽ ഒരു അക്കാഡമി പോയി പഠിച്ചെന്ന് മാത്രം കൊണ്ട് നമുക്ക് നല്ലൊരു തെറാപ്പിസ്റ്റോ നല്ലൊരു സ്റ്റൈലിസ്റ്റോ ആവാൻ പറ്റില്ല. അതിന് നമുക്ക് പരിശീലനം വേണം. അപ്പോൾ ആ പരിശീലനം അവർക്ക് കൃത്യമായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനത് സലൂണും അക്കാഡമിയോടും ഒന്നിച്ചു കൊണ്ടുവന്നത്. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റും. പിന്നെ പഠിച്ച് പോവുക, പഠിച്ച് ഇവിടുന്ന് ഇറങ്ങി അവരുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല എന്നുള്ളതല്ല, തുടർന്ന് നമ്മളുമായിട്ട് എപ്പോഴും ഒരു ബന്ധം ഉണ്ടാവും. ശരിക്കും അവരുടെ കുറേ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പഠിച്ചു പോയി, എനിക്ക് നല്ലൊരു ജോലി കിട്ടിയില്ല, അങ്ങനൊരു ഇതേയില്ല. ഇവിടെ പഠിച്ചിറങ്ങുന്ന എല്ലാവർക്കും നമ്മൾ തന്നെ ജോലി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ പുറത്താണെങ്കിലും ഇവിടെയാണെങ്കിലും അവർക്ക് ജോലി നമ്മൾ തന്നെ പ്രൊവൈഡ് ചെയ്യും. അതുകൊണ്ട് പഠിച്ചിട്ട് വെറുതെ നിൽക്കാം എന്നുള്ള വിധേയമാണ് കുട്ടികളും ഉണ്ട്. മലപ്പുറത്ത് നിന്ന് പഠിക്കാൻ വേണ്ടി വന്നതാണ്. എവിടെ സ്ഥലം? എവിടെ? കൊല്ലം. തിരുമല്ലാപുരം, കൊല്ലം. പുള്ളിക്കരി ചവറ. പഠിക്കുന്നുണ്ടാ? ജോലി സാധ്യതയൊക്കെ ഉണ്ടെന്ന് പറയുന്നത് ഓക്കെ ആണാ? ക്ലിയർ ആണാ? ആണല്ലേ, അന്നേരം പഠിച്ച് വരുമാനം കിട്ടുന്ന ഒരു കുട്ടിയെ കൂടെ ഇവിടെ കാണാനായിട്ട് വലിയ. എന്താ പേരെന്താ?
റിയ. ഓക്കെ ശരി. ഓക്കെ അന്നേരം മാക്സിമം പ്രയാണപ്പെടും പ്രയാണപ്പെടും അല്ലേ. പിന്നെ ഞാൻ ഇത്രയൊക്കെ എനിക്കത് ഭയങ്കര ആശ്ചര്യോ അല്ലേ. പഠിച്ചോണ്ടിരുന്ന സമയത്ത് എന്താ പറയാ ഷോർട്ട് പുട്ടൊക്കെ അറിയാൻ വേണ്ടി ഞാൻ വിളിച്ചോണ്ട് പോകും അല്ലേ. സ്കൂളിൽ വെച്ചിട്ട് ഷോർട്ട് പുട്ട് ഡിസ്കസ് ഹാമർ ഒക്കെ അറിയാൻ വേണ്ടിട്ട് ഞങ്ങൾ വിളിച്ചോണ്ട് പോകും. വിളിച്ചോണ്ട് പോകുന്ന സമയത്ത് ഇങ്ങനെ ഒരു നസീറെ ഞാൻ കണ്ടിട്ടും ഇല്ല, കണ്ടില്ലേ, അറിയത്തില്ല. അതാ ഇപ്പോഴാണ് നെസ്ബ്രഡ് സ്റ്റുഡിയോ അല്ലേ കൊല്ലത്ത് ആശ്രാമ മൈതാനത്ത് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാം. എല്ലാവർക്കും നന്ദി.